ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് എലിയാ സ്ലിവാ മൂശക്കാലത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക്, മൂശക്കാലം രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 41 മുതൽ 56 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇന്നത്തെ തിരുവചനങ്ങൾ നമുക്ക് കാണാപ്പാഠമാണ്, ഒത്തിരി പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്നത്തെ ആ തിരുവചനങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് നമുക്കൊന്ന് കൂട്ടിക്കൊണ്ടുവരാം. സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ ഈശോ വീണ്ടും താൻ വസിച്ചിരുന്ന സ്ഥലത്തേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളൊരു ചിന്തയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇന്നത്തെ പാസേജിൻ്റെ തൊട്ടുമുമ്പ്, 8-ാം അധ്യായത്തിൻ്റെ തൊട്ടുമുമ്പുള്ള പാസേജ് നമ്മൾ വായിക്കുമ്പം, ഈശോ ഗനറേത്ത് എന്നുള്ള ഒരു സ്ഥലത്ത് ഒരു പിശാചു ബാധിതനെ സുഖപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് സുഖപ്പെടുത്തി കഴിഞ്ഞ് വീണ്ടും തൻ്റെ നാട്ടിലേക്ക് ഈശോ തിരിച്ചു വരുന്നു. ഈശോയെ ആരൊക്കെയോ പ്രതീക്ഷിച്ചിരിക്കുന്നു. നമുക്കറിയാം, ജൈറൂസിൻ്റെ കാര്യം പറയുന്നുണ്ട്. സിനഗോഗ് അധികാരിയായ ജൈറൂസ് ഈശോയെ പ്രതീക്ഷിച്ചാണ് അവിടെ നിന്നത്. കാരണം ബൈബിൾ വളരെ വ്യക്തമാണ്, ജൈറൂസിൻ്റെ 12 വയസ്സുള്ള മകൾക്ക് എന്തോ മാറാരോഗം പിടിപെട്ടു. പല വൈദ്യന്മാരെ കാണിച്ചു കൊടുത്തു, പക്ഷേ അസുഖം ഭേദമായില്ല. ആ സിനഗോഗ് അധികാരിയായ ജൈറൂസ് വിശ്വസിക്കുകയാണ്, ഈശോ പ്രാർത്ഥിച്ചാൽ എൻ്റെ മകൾ സുഖം പ്രാപിക്കും എന്നുള്ള ചിന്ത അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത് ആഴമായ വിശ്വാസമായിരുന്നു നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈശോ വന്നപ്പം ഈശോയുടെ അടുത്ത് വന്ന് കാൽക്കൽ വീണ് നിലവിളിച്ച് മകളുടെ കാര്യം പറഞ്ഞു. എൻ്റെ വീട്ടിലേക്ക് വരണമെന്നാണ് ജൈറൂസ് പറഞ്ഞത്. ജൈറൂസിൻ്റെ കൂടെ തന്നെ ഈശോ ജൈറൂസിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ആ പോകുന്ന വഴിക്കാണ് നമുക്കറിയാം 12 വർഷമായി രക്തസ്രാവം ബാധിച്ച ഒരു സ്ത്രീ ഈശോയുടെ വിശ്വസിച്ചുകൊണ്ട് ഈശോയുടെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിക്കുകയും അവൾ സുഖമാക്കുകയും, അതുപോലെ തന്നെ ഈശോ തിരിഞ്ഞു നിന്ന് ആരാണ് എൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചതെന്ന് ചോദിക്കുകയും പേടിച്ചു വരച്ച് ഞാനാണ് തമ്പുരാനെ നിന്റെ വസ്ത്രത്തിൽ സ്പർശിച്ചതെന്ന് പറയുകയും, നിന്റെ വിശ്വാസം വലുതാണ് നീ സമാധാനത്തിൽ പോകുക എന്ന് പറയുകയും ചെയ്യുന്നതായ സാഹചര്യം. അത് കഴിഞ്ഞ് മകൾ മരിച്ചുപോയി എന്നുള്ള ന്യൂസ് കിട്ടി. അത് കഴിഞ്ഞ് സംഭവിച്ച കാര്യം അറിയാം. ആ വീട്ടിൽ ചെന്ന് മാതാപിതാക്കളോട് ചേർന്ന് പ്രത്യേകം പേരെഴുതി പറഞ്ഞിട്ടുണ്ട്, യോഹന്നാൻ, യാക്കോബ്, പത്രോസ്ലിഹ ഇവരെയും മാതാപിതാക്കളെയും ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കളെയും കൂട്ടി ഈശോ വീട്ടിൽ ചെന്ന് ആ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ച്, അവരുടെ കൈക്ക് പിടിച്ച്, ബാലികയെ എഴുന്നേൽക്കുക എന്ന് പറയുകയും അവളുടെ ജീവിതത്തിലേക്ക്, മരിച്ച ആ കുഞ്ഞിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയാകുമ്പോൾ ഈ സുവിശേഷം, ഈ ഞായറാഴ്ച നമ്മൾ വായിച്ചു കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് തമ്പുരാൻ തരുന്ന സന്ദേശം എന്താ? ഒറ്റ സന്ദേശമാണ് ഏറ്റവും കാതലായ ഇന്നത്തെ സുവിശേഷത്തിൻ്റെ സന്ദേശം എന്ന് പറയുമ്പോൾ, ആഴമായ വിശ്വാസമാണ് നമുക്ക് കാണിച്ചു തരിക. നമുക്കറിയാം, 12 വയസ്സുള്ള മരിച്ച ആ കുഞ്ഞിനെ ഈശോ പുനർജീവിപ്പിക്കുന്നു. അതുപോലെ തന്നെ 12 വർഷക്കാലം രക്തസ്രാവം എന്ന അസുഖം ബാധിച്ച ആ സ്ത്രീയെ സൗഖ്യപ്പെടുത്തുന്നു. ഇതാണ് ഇന്നത്തെ സുവിശേഷത്തിലുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യം കൂടെ കൂട്ടിവെച്ച് നമ്മൾ ചിന്തിക്കുമ്പം, ആഴമായ വിശ്വാസമുണ്ടെങ്കിൽ തമ്പുരാൻ ഇടപെടും എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ബൈബിള് ഒന്ന് സൂക്ഷിച്ച് വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആദ്യം ഒരു ചെറിയൊരു കൺഫ്യൂഷൻ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. ആ കൺഫ്യൂഷൻ പെട്ടെന്നുമല്ല. നമുക്കറിയാം, ഈശോയുടെ കൂടെ നടക്കുന്ന ശിഷ്യന്മാർ ഈശോയുടെ പഠനങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്. ഈശോ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുകയും അനുസരിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തകമാക്കുകയും ഈശോയെ അനുഗമിക്കുകയും ചെയ്യുന്ന ശിഷ്യന്മാർ,
അതുപോലെ തന്നെ ഈശോ എവിടെ ചെല്ലുന്നു എവിടെ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ആ പ്രദേശത്താക്കിയ ആളുകൾ തിക്കും തിരക്കുമായി ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ബൈബിള് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ രണ്ടു പേർക്കുമല്ല അത്ഭുതം കാണാനായിട്ട് സാധിക്കുക, പിന്നീടോ ആഴമായ വിശ്വസിച്ചുകൊണ്ട് തമ്പുരാനിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഈശോയുടെ അടുത്തേക്ക് പോകുന്നവരാണ്. അതിൻ്റെ ഏറ്റവും മകുടമായ ഉദാഹരണം ഈ രണ്ട് കാര്യങ്ങളിൽ നമുക്ക് ആദ്യം തന്നെ നമ്മൾ മനസ്സിലേക്ക് കൂട്ടിക്കൊണ്ടു വരുമ്പോൾ നമുക്കറിയാം സിനഗോഗ് അധികാരിയായ ജൈറസ്. വലിയ വിശദീകരണമൊന്നും ആവശ്യമില്ല, പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണ് സിനഗോഗ് അധികാരി. അദ്ദേഹം എന്താ ചെയ്തതെന്ന് നമുക്കറിയാം. ഈശോയെ വ്യക്തിപരമായി അറിയുന്ന വ്യക്തിയായിരിക്കാം, ഈശോയുടെ നാട്ടിലെ തന്നെ സിനഗോഗിലെ അധികാരിയായിരിക്കാം. കുഞ്ഞിന് അസുഖം വന്നു കഴിഞ്ഞപ്പം ഈശോ തന്നെ എൻ്റെ കുഞ്ഞിനെ സൗഖ്യപ്പെടുത്താനായിട്ട് സാധിക്കുമെന്ന് അടിയുറച്ച് വിശ്വസിച്ചോടെ അദ്ദേഹം തന്നെ ഈശോയുടെ അടുത്തേക്ക് വന്ന് കാര്യങ്ങൾ പറയുകയാണ്. ഈശോ അവൻ്റെ വീട്ടിലേക്ക് പോകുന്നുവെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്കറിയാം ഈശോ ഇല്ലാത്ത സമയത്ത് പല ആ അസുഖങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ആ നാട്ടിലെ പല വൈദ്യന്മാരെയും കാണിച്ചിട്ടുണ്ടാകാം, അവർക്കൊന്നും സൗഖ്യപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് സിനഗോഗ് അധികാരിയായ ജൈറസ് ഉറച്ചു വിശ്വസിക്കുകയാണ് തമ്പുരാനൊന്ന് തൊട്ടാൽ എൻ്റെ കുഞ്ഞിന് സുഖം പ്രാപിക്കും. ഈ ജൈറസിനെ പോലെ ഒരു ചിന്ത ഈ ഞായറാഴ്ച പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന നമ്മുടെ മനസ്സിലുണ്ടാകണം. നമുക്കറിയാം എന്തുമാത്രം പ്രശ്നങ്ങളാവുള്ളത്. ഇപ്പം നമുക്കറിയാം കോവിഡിൻ്റെതായ ആ പ്രശ്നങ്ങളൊന്ന് കഴിഞ്ഞു വരുമ്പം നമ്മുടെ നാട്ടിൽ ഇന്നത്തെ പേപ്പറുകളൊക്കെ നമ്മൾ തുറന്നു നോക്കുമ്പോൾ നമുക്കറിയാം വലിയ ദുരന്തമാണ് അവിടെ സംഭവിച്ചേക്കുന്നത്. ഉരുളുപൊട്ടുന്നു, കണ്ടിന്യൂസ് ആയിട്ട് മഴ വരുന്നു, ഇന്ന് തന്നെ കുറേ ആളുകൾ മരിച്ചിട്ടുണ്ട്, ഭയങ്കര വെള്ളപ്പൊക്കം, പല രീതിയിലുള്ള സാഹചര്യം ന്യൂസുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. പല രീതിയിലുള്ള ആകുലതകളും വേദനകളും ആ വരിക, ഒരു വേദന പോയി കഴിയുമ്പോൾ അടുത്ത വേദന വന്നു കഴിഞ്ഞു. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കുടുംബജീവിതത്തിലൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഓരോ ദിവസവും പ്രത്യാശയോടെ പ്രതീക്ഷയോടെ നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ പെട്ടെന്നൊരു അസുഖത്തിൻ്റെ രൂപത്തിൽ, ഒരു ആക്സിഡൻറ്റിൻ്റെ രൂപത്തിൽ, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക നഷ്ടത്തിൻ്റെ രൂപത്തിലൊക്കെ, അല്ലെങ്കിൽ മക്കൾ വഴിതെറ്റിപ്പോകുന്നതായ സാഹചര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്ന പല രീതിയിൽ, ഇന്ന് ഈ ജൈറസിൻ്റെ കുഞ്ഞിനെ പോലെ എൻ്റെ കുഞ്ഞിന് ഇന്ന് ചിലപ്പോൾ അസുഖമായിരിക്കാം. ചിലപ്പം പല ഡോക്ടറിൻ്റെ അടുത്തും ഞാൻ പോയിട്ടുണ്ടാകാം, വളരെ ക്രിട്ടിക്കലായിട്ടുള്ള പല രീതിയിലുള്ള സിംറ്റം അവൻ കാണിച്ചിട്ടുണ്ട്. അതുപോലെ അവനെ കയ്യോ വളരുന്നു കാലോ വളരുന്നു എന്ന് നോക്കി വളർത്തുമ്പം പെട്ടെന്ന് അവൻ പഠനത്തിൽ പുറകോട്ട് പോകുന്നു, മറ്റുള്ള കുട്ടിയെ പോലെ പഠിക്കാനായിട്ട് സാധിക്കുന്നില്ല, അതുപോലെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളാണ്, എന്തൊക്കെയോ ഒരു ഡിഫറൻസ്, തോറ്റുപോകുമെന്ന് പറയുന്ന സാഹചര്യങ്ങൾ, സ്കൂള് മാറ്റണമെന്ന് പറയുന്നതായ സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ പല രീതിയിലുള്ള സാഹചര്യങ്ങൾ കേൾക്കുമ്പം ചങ്ക് പിടയ്ക്കുന്ന വിറയ്ക്കുന്ന ഒരു മനസ്സോടുകൂടി ആയിരിക്കാം, ഇനി എന്ത് എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കാം ഒരുപക്ഷെ നമ്മൾ ഇന്ന് ഈ പള്ളിയിൽ വന്നിരിക്കുക. നമുക്ക് ആശ്വാസമായി ആ ജൈറസിൻ്റെ അജീവനുള്ള ഉദാഹരണം ഈശോ ഇന്ന് നമുക്ക് കാണിച്ചു തരികയാണ്. നീ അടിയുറച്ച് വിശ്വസിക്ക്, ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാം, നീ ഒന്നും വിളിക്ക്, എത്ര നാളായി നീ എന്നോട് പ്രാർത്ഥിച്ചിട്ട്, നീ പല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ലേ, നിന്റെ കാശിൻ്റെ പത്രാസും നിന്റെ കഴിവും നിന്റെ സ്ഥാനമാനങ്ങളും, നീ സംതിങ് ആണ് എന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഹീറോ ആയിരിക്കുന്ന നീ സീറോ ആയി പോയ സാഹചര്യം ഇല്ലേ, എന്നെ കൂടാതെ നീ നടന്നതുകൊണ്ടല്ലേ. അതുകൊണ്ട് ഒരു തിരിച്ചറിവ്, ഒരു തിരിഞ്ഞു നോട്ടം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ആ ജൈറസിനെ പോലെ ഇന്ന് ഈ പള്ളിയിൽ വന്നിട്ടുള്ള നമ്മുടെ മനസ്സ് വേദനിക്കുന്ന മേഖലകളിലേക്ക് തമ്പുരാനെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ, എൻ്റെ ദുഃഖം സന്തോഷമാക്കി മാറ്റണമേ, എൻ്റെ സന്തോഷം ആനന്ദമാക്കി മാറ്റണമേ. വിശ്വാസത്തിൽ ആഴപ്പെട്ട് ജൈറസിനെ പോലെ പ്രാർത്ഥിക്കുന്ന അപ്പനും അമ്മയും സഹോദരങ്ങളുമായി മാറാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഏതും മല പോലെ വരുന്ന പ്രശ്നങ്ങളും വെള്ളം പോലെ ഇല്ലാതായി മാറും. നമുക്ക് നമ്മുടെ ഇടവക മധ്യസ്ഥയായ അൽഫോൻസാമ്മയുടെയും പരിശുദ്ധ അമ്മയുടെയും ഒക്കെ മാധ്യസം സ്വീകരിച്ച ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുകയാണല്ലോ, തീർച്ചയായും തമ്പുരാൻ ഇടപെടും. സ്നേഹമുള്ളവരെ, രണ്ടാമത്തെ ഏറ്റവും ജീവനുള്ള വിശ്വാസത്തിൻ്റെ അടയാളമായി തമ്പുരാൻ ചൂണ്ടിക്കാണിക്കുന്നത് ആ രക്തസ്രാവം അസുഖമുള്ള ആ സ്ത്രീയുടെ ജീവനുള്ള ഉദാഹരണമാണ്. ചിന്തിക്കാൻ, നമുക്കറിയാം
ആ ഒരു അസുഖത്തെ കുറിച്ച് 12 വർഷമായി എന്നവിടെ പറയുന്നുണ്ട്. എത്രമാത്രം കഷ്ടപ്പാടും ദുഃഖവും ദുരിതവും, പുറത്തൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥ, ആ രോഗത്തിൻ്റെ ഭീകരാവസ്ഥ. പല വൈദ്യന്മാരെയും ഒക്കെ കാണിച്ചിട്ടുണ്ടാകാം, പോകാത്ത ആശുപത്രികൾ കാണില്ലായിരിക്കാം. അങ്ങനെ വീട്ടിൽ തന്നെ അടച്ചിരിക്കുന്നതായ ഒരു സാഹചര്യത്തിൽ വിഷമവും വേദനയും ദുഃഖവും ദുരിതവും ഒക്കെ ആയി കഴിയുന്ന ആ സ്ത്രീ ഒരുപക്ഷെ ഈശോയുടെ അടുത്തേക്ക് ആദ്യമായിട്ടായിരിക്കാം അവൾ ചെല്ലുന്നത്. പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുകളാകാം, പക്ഷേ ഈശോയുടെ അടുത്തേക്ക് എത്താനായിട്ട് അവൾക്ക് സാധിക്കുന്നില്ലാത്തൊരവസ്ഥ. തിക്കും തിരക്കും പല രീതിയിലുള്ള തടസ്സങ്ങളോട് വരികയാണ്. എങ്കിലും ഈശോയെ കാണണം, ഈശോയുടെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും സ്പർശിച്ചാൽ എൻ്റെ ഈ രോഗാവസ്ഥ മാറ്റാൻ കഴിവുള്ളവനാ തമ്പുരാനെന്ന് ആ സ്ത്രീ അട്ടിയുറച്ച് വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് അവൾ ചെല്ലുന്നു. അവൾ ഒത്തിരി കഠിനാധ്വാനം ചെയ്ത് തിക്കി തിരക്കി അതിനിടയിലൂടെ കടന്നു ചെന്ന് തമ്പുരാൻ്റെ വസ്ത്രത്തിൽ സ്പർശിക്കുന്നു. ആ നിമിഷം തന്നെ അവൾ സുഖം പ്രാപിക്കുന്നതായിട്ട് കാണാൻ പറ്റും. തമ്പുരാൻ ആ നിമിഷം തന്നെ തിരിഞ്ഞു നോക്കി ഉടനെ തന്നെ പറയുന്നുണ്ട്, ബൈബിളിൽ വളരെ വ്യക്തമായിട്ടുണ്ട്, ആരോ എന്നെ സ്പർശിച്ചു, എന്നിൽ നിന്ന് ഒരു ശക്തി തീർച്ചയായിട്ടും പുറപ്പെട്ടിട്ടുണ്ട്, ആരാണ് എന്നെ സ്പർശിച്ചത്? പത്രോസ്ലിഹായും കൂടെ നടന്ന ശിഷ്യന്മാരും, തമ്പുരാൻ നീ എന്തും മണ്ടത്തറ കാണിക്കുക, ഇത്രയും ആളുകളുണ്ട്, ഒത്തിരി പേര് തിക്കി തിരക്കി വരുന്നുണ്ട്, അതുകൊണ്ട് നീ മണ്ടത്തരങ്ങൾ ചോദിക്കില്ലേ എന്ന് പറഞ്ഞപ്പോഴും തമ്പുരാൻ ആവർത്തിക്കുന്നു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടിട്ടുണ്ട്. തിരിഞ്ഞു നോക്കിയപ്പം ആ സ്ത്രീ പേടിച്ച് വിറച്ച് തമ്പുരാനോട് പറയുക, തമ്പുരാനെ ഞാനാ തൊട്ടത്, ഞാൻ സുഖം പ്രാപിച്ചു, അവിടെ കാര്യങ്ങളൊക്കെ അവൾ തമ്പുരാനോട് പറയുന്നുണ്ട്. അപ്പോഴ് ആ പേടിച്ച് വിറച്ചിരിക്കുന്ന അവളുടെ നോക്കിക്കൊണ്ട്, സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാ, സമാധാനത്തോടെ പോകുക. വലിയൊരു പബ്ലിക് സാക്ഷ്യമാണ് അവൾ നടത്തിയത്. അത് കഴിയുമ്പം അവിടെ അവളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. തമ്പുരാനിൽ അട്ടിയുറച്ച് വിശ്വസിച്ചാൽ ഏതും അറാരോഗവും തമ്പുരാൻ സുഖപ്പെടുത്തും. ആ വസ്ത്രത്തിൻ്റെ വിളിമ്പിലൊന്ന് സ്പർശിച്ചാൽ മതി എന്നുള്ള അച്ഛൻ്റെ ആ തമ്പുരാൻ ഇന്ന് തരുക. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ കൂട്ടിവെക്കുമ്പം, ജീവൻ തരുന്നതും രക്ഷിക്കുന്നതും അല്ലെങ്കിൽ ജീവൻ്റെയും മരണത്തിൻ്റെയും ഒക്കെ അതീതനായ തമ്പുരാ, അടിയുറച്ച് വിശ്വസിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം തമ്പുരാനിൽ അടിയുറച്ച് വിശ്വസിച്ചാൽ ഒന്നും അസാധ്യമല്ല. അടിയുറച്ച വിശ്വാസമാണ് ആവശ്യം. കൂടെ നടക്കുന്നതോ കുറേ കാര്യങ്ങൾ പഠിക്കുന്നതോ എല്ലാ ദിവസവും കുർബാനയിൽ വരുന്നതോ അതുപോലെ തന്നെ തിക്കും തിരക്കും കൂട്ടുന്നതോ ഒന്നും ആഴമായ വിശ്വാസത്തിൻ്റെ ബാക്കി അടയാളങ്ങളല്ല. പിന്നെയോ അതിൽ അസാധ്യമെന്ന് തോന്നുന്ന ഒരു കാര്യവുമില്ല തമ്പുരാനിൽ. അന്നും ഇന്നും എന്നും തമ്പുരാൻ അസാധ്യമായി ഒന്നുമില്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുക. അതുകൊണ്ട് ഇന്ന് ഈശോ നമുക്ക് പകർന്നു തന്ന രണ്ട് ജീവനുള്ള ഉദാഹരണങ്ങൾ, റോൾ മോഡലായിട്ട് തന്നിട്ടുള്ള മാതൃകൾ, ആ സിനഗോഗ് അധികാരിയായ ജൈറസിൻ്റെ മാതൃകയും അതുപോലെ തന്നെ രക്തസ്രാവം എന്ന അസുഖമുള്ള ആ അമ്മച്ചയുടെ ഉദാഹരണവും ഇന്ന് കാട്ടിത്തന്ന് ജീവനുള്ള വിശ്വാസം എങ്ങനെ വിശ്വസിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് കാണിച്ചു തന്ന ഈ നല്ല മാതൃക ഈ ഞായറാഴ്ച നമുക്ക് പിഞ്ചെല്ലാം നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും സോൾവായി സന്തോഷത്തോടെ നമ്മളായിരിക്കുന്ന നമ്മുടെ ഭവനങ്ങളിലേക്ക് പോകാനും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഏത് റെസ്പോൺസിബിലിറ്റി ആണോ അത് ഏറ്റവും മനോഹരമാക്കാനും നമുക്ക് സാധിക്കും. തമ്പുരാനിൽ ആഴമായ വിശ്വാസം ഉണ്ടായാൽ അതിനുവേണ്ടി ഈ പരിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.